അസ്സലാമലൈക്കും. സഫ ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു തേങ്ങയും പുതിനയിലിട്ട് ഒരു ചമ്മന്തിയും കൂടിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമുക്കതിനാവശ്യമായ സാധനങ്ങൾ, നല്ല ദശക്കട്ടിയുള്ള മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. കാക്കിയിൽ എടുത്തേക്കുന്നുണ്ട്. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. പിന്നെ ഏത് മീൻ വെച്ചും ചെയ്യാത്ത, പക്ഷെ കുറച്ച് കഴുമ്പുള്ള മീനാകുമ്പോൾ ആ മുള്ളൊന്നും അങ്ങനെ അധികം ഉണ്ടാവില്ലല്ലോ, അപ്പം അതാണ് ഇങ്ങനത്തെ മീൻ എടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള, ചെറുതായിട്ട് വളരെ നേരിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് വേവിച്ച് നന്നായിട്ട് ഉടച്ച് വച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഈ ചോപ്പ് ചെയ്ത ഇതിനെ തന്നെ ഇട്ടുകൊണ്ടാണ് ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് അല്ലി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക് അത് ചോപ്പ് ചെയ്തിട്ടാണ്. അതാണ് ഇത് സവാളയുടെ ഇതൊക്കെ കാണുന്നത്. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു അധികം പഴുക്കാത്ത ചെറിയൊരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ റസ്ക് പൊടി. പിന്നെ ഞാൻ മുട്ടയ്ക്കും പകരം എടുത്തിരിക്കുന്നത് മൈദയാണ്. അര കപ്പ് മൈദ കുറച്ച് വെള്ളവും ഉപ്പും കൂട്ടി മിക്സ് ചെയ്ത് കലക്കി വെച്ചിരിക്കുന്നതാണിത്. വേണമെങ്കിൽ മുട്ടയാണെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് തയ്യാറാക്കുന്നതിനും കാട്ടിത്തരാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ എന്തായാലും കുഴപ്പമില്ലാട്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മീനൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മീൻ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. സവാള ഈ രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ആ പച്ചമണം പോണവരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ച് വെച്ചാണ്. അപ്പോൾ അത് ഈ മസാലയും ഇതും തമ്മിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തില്ല എന്നൊരു കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ളതല്ല, നിർബന്ധമൊന്നുമില്ല ഫ്രൈ ചെയ്യണമെന്ന്. പിന്നെ മീനിൻ്റെയും ഈ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെയും നമുക്ക് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ. അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടം. അതുപോലെ മസാല ഐറ്റംസ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി എരിവുള്ള മുളക് പൊടി, പച്ചമുളകൊക്കെ കുറച്ചും കൂടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടാണ്, പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മീനിലെ മുള്ള് നന്നായിട്ട് കളഞ്ഞെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ കട്ട്ലേറ്റിൻ്റെ പരുവത്തിന് നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി അത് എടുത്ത് ഇങ്ങനെ ഒരേ ബോളാക്കിയിട്ട് കൈയുടെ നടുവിൽ വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ അച്ചിൽ വെച്ചണേ അങ്ങനെ ആക്കാം, അതല്ലെങ്കിൽ ഒരേ ഷേപ്പിൽ നമ്മുടെ ഇഷ്ടത്തിന്. ഞാൻ ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ആക്കി നമുക്ക് എല്ലാം മാറ്റി വയ്ക്കാം. തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൈദ മിക്സിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അത് ഇനിയിപ്പോൾ മുട്ടയുടെ മിക്സാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിന് ശേഷം ഇനിയും ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതിന് മുക്കിയതിന് ശേഷം ഒന്ന് നമുക്കിത് ഈ പൊടി ഒന്ന് പ്രസ് ചെയ്യണം ഇങ്ങനെ. എന്നാലാണ് ഇതുമ്പോൾ നന്നായിട്ട് ഇത് പിടിച്ചിരിക്കുകയുള്ളൂ. അതിനെല്ലാം റെഡിയാക്കി എടുത്തിട്ട് പൊരിക്കാം.
അപ്പം നമ്മളെല്ലാവരും ബ്രെഡ് ക്രംസിനും മുക്കിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഇത്രയും മാത്രമേ റെഡി ആക്കണുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വയ്ക്കാനത് നാളത്തേക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഉൾഭാഗമൊക്കെ വെന്തേക്കണം അറിഞ്ഞുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അകം രണ്ട് വശവും മറിച്ചും തിരിച്ചിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. നമ്മളിത് തിരിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ട് വശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് കോരിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ച് എടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഇതൊരു ഈ കട്ട്ലേറ്റ് സോസിൻ്റെ കൂടെയല്ല കഴിക്കുന്നത്, ചമ്മന്തിയുടെ കൂടെയാണ്. ഒരു തേങ്ങ ചമ്മന്തി, പൊതിനായിട്ട് ചമ്മന്തിയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ രണ്ടല്ലി ചുമന്നുള്ളി ആണെങ്കിലും മതി. പിന്നെ രണ്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, കുറച്ച് പൊതിനില, ഒരു ഹാഫ് ചെറുനാരങ്ങ, അരമുറി തേങ്ങ, ഇത്ര ഐറ്റംസാണ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കും. ചമ്മന്തി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് പിഴിഞ്ഞാൽ നീരൊഴിക്കാം. ചൊർക്കൊഴിച്ചാൽ നല്ല, പക്ഷെ ചൊർക്കേനെ രുചി ഇതിന് ഈ ചെറുനാരങ്ങ നീര് തന്നെയാണ്. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതിന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിത്. പിന്നെ അതിൻ്റെ ചമ്മന്തിയും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.